Hi, welcome to Real Taste. Ma'am, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്? ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഡിഷാണ്. ചപ്പാത്തി സ്പ്രിംഗ് റോൾ ആണ്. ഇന്ന് ഒരു 4 മണി പലഹാരം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇപ്പൊ 4 മണി സ്കൂൾ വിട്ട് കുട്ടികൾ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ഓക്കെ എന്തെങ്കിലും ഒരു പലഹാരം, അതും അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട്. അവർക്ക് കുട്ടികൾക്കിപ്പം എന്താ പറയുക, ചപ്പാത്തി, അതിൽ കുറെ വെജിറ്റബിൾസ്, വെറുതെ ചപ്പാത്തി കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു സ്പൈസി ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അത്. അപ്പൊ ചപ്പാത്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആ സമയത്ത് പ്രിപ്പയർ ചെയ്തായിരിക്കരുത്, കുറച്ചൊരു 4 to 5 hours നേരത്തെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ രാവിലെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയുടെ ബാക്കിയുള്ളതാണെങ്കിൽ നമ്മളത് വേസ്റ്റ് ചെയ്യുന്ന കാര്യം. എല്ലാ വീടുകളിലും എന്താ കാലത്ത് കുറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഫാദറും മദറും ചിലപ്പോൾ ജോലി ഉണ്ടാവും, കുട്ടികൾ കാലത്താണെങ്കിൽ സ്കൂൾ ബസ് വന്നു, അവർക്ക് കഴിക്കാനൊന്നോട്ട് സമയം ഉണ്ടാവില്ല. അതേപോലെ ഇപ്പൊ ഓഫീസിൽ പോകുന്നത് കാരണം അച്ഛനും അമ്മയ്ക്കും പോലും സമയം ഉണ്ടാവില്ല. കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ വൈകിട്ടാണെങ്കിൽ പിന്നെ ഈ തണുത്തിരിക്കുന്ന ചപ്പാത്തി കഴിക്കാനാണെങ്കിൽ ഒരാൾക്കും ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഒരു വെറൈറ്റി ആയിട്ട് അവർക്കൊരു കുട്ടികൾക്കാണെങ്കിലും വായിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കതിന്റെ പ്രോസസ്സിംഗ് നോക്കാം. ഓക്കെ, ഗാർലിക്, ഓക്കെ, ജിഞ്ചർ, ഓക്കെ, ക്യാരറ്റ്, ഓക്കെ, ക്യാപ്സിക്കം, ക്യാപ്സിക്കം, ടൊമാറ്റോ, ബീൻസ്, ജൂലിയൻ കട്ടാണ് വരുന്നത്, എഗ്ഗ്, എഗ്ഗ്, ഓണിയൻസ് സ്ലൈസ് ചെയ്ത ഓണിയൻ, സ്ലൈസ് ചെയ്ത ഓണിയൻസ്, ഓക്കെ, ഗ്രീൻ ചില്ലി സീഡ്ലെസ് ആണ്, സീഡ് കളയണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മല്ലിയില, ടർമറിക് പൗഡർ, ഓക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി, റിഫൈൻഡ് ഓയിൽ, ഉപ്പ്, ഇത്രയാണ് വരുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ. ഓക്കെ, പിന്നെ ചപ്പാത്തി നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച, നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ തലേദിവസത്തിനാണെങ്കിൽ ഓൾറെഡി തലേദിവസം എന്താ പറയാ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചതാണെങ്കിലും ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 2 hours നേരത്തെ പുറത്തെടുത്ത് വെച്ച ചപ്പാത്തി ആണെങ്കിലും അതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കും. വേസ്റ്റ് ചെയ്യാതെ അവർക്കതൊരു ഇപ്പം അധിക വീടുകളിലും വൈകിട്ട് ഇപ്പൊ എന്താ പറയാ ഷുഗർ അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളത് കാരണം എല്ലാവരും വൈകിട്ട് ചപ്പാത്തിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എന്നും ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് അത് അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡിഷ്. നമുക്ക് അതിന്റെ പ്രോസസ്സിംഗിലേക്ക് പോകാം. തീർച്ചയായിട്ടും. എന്താണ് നമ്മൾ പച്ചക്കറികൾ ആദ്യം സോട്ടേ ചെയ്യാം? അതെ അതെ, ബാറ്റിയാണ് അല്ലേ. ഫസ്റ്റ് നമ്മള് പാൻ വെക്കുന്നു. ഓക്കെ, അതേപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മള് ഇപ്പൊ അറിയാലോ ഒരുപാട് എൻഡോസൾഫാൻ പോലുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് അങ്ങനെയുള്ള ഫുഡാണ് നമുക്കിപ്പോ കിട്ടുന്നത്. ഏറ്റവും ഇപ്പം നമുക്ക് നമ്മുടെ നമുക്ക് അസുഖങ്ങൾ കൂടി വരികയാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ വെജിറ്റബിൾസ് നിന്നും കിട്ടുന്ന വെജിറ്റബിൾസും എല്ലാം കീടനാശിനി തളിച്ചതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു 1/2 hour നേരത്തെ നമുക്ക് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് വേണ്ടത്, ഒരു 1/2 hour നേരത്തെ അല്പം വിനാഗിരും അല്പം ഉപ്പും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 1/2 hour നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഇട്ട് വെക്കുക. ഇളം ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഒന്നും കൂടെ കോൾഡ് വാട്ടറിൽ നമ്മളത് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എണ്ണ ചൂടായി ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റും. അപ്പൊ ഓയിൽ ഓൾറെഡി ചൂടായിട്ട് വന്നു. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം എത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും? ഒരു സ്പൂൺ, ഒരു 2 to 3 ചപ്പാത്തീസിന് ഒരു സ്പൂൺ, ഒരു സ്പൂൺ ഗാർലിക്, ഗാർലിക്കും എണ്ണയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര നല്ല ഒരു സ്മെല്ലും. ഓൾറെഡി ചോപ്പ്ഡ് ആയിരിക്കണം. ഓക്കെ, ഫൈനൽ ചോപ്പ്ഡ് ആണ്. ഫൈനൽ ചോപ്പ്ഡ് ആണ്. ഓക്കെ, കാരണം അത് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ എന്താ കടിച്ച് ഫുള്ളി നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അറൗണ്ട് ഒരു 1/2 boiled ആയിരിക്കും. ആദ്യം നമ്മള് ഇപ്പൊ ഉള്ളി, ഗാർലിക്, ഓക്കെ, അതിനുശേഷം നമുക്ക് ഓണിയൻസ്, സ്ലൈസ്ഡ് ആയിട്ടുള്ള ഓണിയൻസ് നമ്മൾ ചേർക്കണം അല്ലേ. ഇതെല്ലാം നമ്മൾ ഫുള്ളി കുക്ക് ചെയ്യണ്ട അല്ലേ? ഫുള്ളി കുക്ക് ചെയ്യണ്ട, ഫുള്ളി ഒരു 75% ക്രിസ്പിനെസ് പോവാത്ത തരത്തിലുള്ള. ഓക്കെ, കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ പച്ചക്കറി കഴിക്കുക, ഇങ്ങനെ ഒരു ഡിഷാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അവരത് കഴിച്ചിരിക്കും.
ജൂലിയൻ കട്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളൊരു കാണാൻ ഭംഗി അട്രാക്റ്റീവാണ്. പിന്നെ അതേപോലെ വളരെ തിന്നായിട്ടാണെങ്കിൽ പെട്ടെന്ന് അധികം നമ്മൾ ടൈം കൊടുക്കണ്ട, പെട്ടെന്ന് എല്ലാം നമ്മൾ ഒരുമിച്ച് ഇടാണ് ചെയ്യണം. എല്ലാം ഒരുമിച്ച് ഇടാം. ലാസ്റ്റ് ടൊമാറ്റ മാത്രം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത്. വളരെ മെലീസായിട്ട് നമ്മൾ ജൂലിയൻ കട്ട് എന്നാണ് ഇതിനെ പറയുക. നീളത്തിൽ അരിയുന്നതിന് കുട്ടികൾക്കും കാണുമ്പോൾ ഒരു ഇതായ നമുക്ക് ഇനി എപ്പോഴാണ് നമ്മൾ മസാല ചേർക്കുക? ഫ്ലെയിം കൂട്ടണം. അതെല്ലേ, ടൊമാറ്റോ അരിയതിനു ശേഷമാണ് മസാലാസ് ചേർക്കുന്നത്. ലാസ്റ്റ് ഓഫ് ചെയ്യാൻ നേരത്താണ്. പിന്നെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മസാലകൾ വേണ്ടോ? അല്ലെ, കുട്ടികളായതുകൊണ്ട് നമ്മൾ നമുക്കാണെങ്കിൽ പോലും അത്രയും ഹെൽത്തിന് അത്ര കൂടുതൽ. ഇപ്പൊ ചില്ലി പൗഡർ അറിയാലോ, ഒന്നും നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ല. അത്രത്തോളം പരമാവധി എത്ര കുറയ്ക്കാൻ പറ്റും അത്രയും നന്നായിരിക്കും. പ്രോപ്പർ വാഷിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും മല്ലിയില ഇടണം. അത് ലാസ്റ്റ് ലാസ്റ്റ് അല്ല, ഒരു ഗാർണിഷിംഗ് പോലെ അല്ലെ? ഗാർണിഷിംഗ് അല്ല, ഫ്ലേവർ. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ ഓഫ് ചെയ്യാൻ നേരത്ത് ഇതൊക്കെ ഇട്ടതിന് ശേഷം, പൊടികളെല്ലാം ഇട്ടതിന് ശേഷമാണ് ലാസ്റ്റ് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ടൊമാറ്റോ കട്ട് ചെയ്തതിനും പ്രത്യേകത ഉണ്ട്. സീഡ്സ് സീഡ് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. സീഡ് ഉണ്ടാകുമ്പോ അത് എന്താ പറയാ, വാട്ടർ കണ്ടന്റ് വന്നിട്ട് അത് കുറച്ച് ഈർപ്പുണ്ടാവും. അത് മാറിക്കിട്ടാനാണ് നമ്മള് സീഡ് കളയുന്നത്. ഇപ്പം നമ്മള് ലാസ്റ്റ് ആണോ ചേർക്കുന്നത്? ഉപ്പ് ലാസ്റ്റ് ആണ്. ലാസ്റ്റ് മീൻസ് ആ ഒരു ഇതായിട്ട് വരുമ്പോ എത്തിയെടുത്ത് അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അല്ല, ഉപ്പും ചേർക്കുന്നത് കൊണ്ട് ഗുണം പോവാ, അങ്ങനെ എന്തെങ്കിലും ഗുണം പോവാന്നുള്ളതല്ല. അപ്പൊ ലാസ്റ്റ് എന്താ പറയാ, ഒണിയൻസ് എല്ലാം ഒന്ന് വാടി വരുമ്പം ഫസ്റ്റ് തന്നെ ഇട്ട് കഴിയുമ്പോ ഇത് ഓരോന്നോരോന്ന് മാത്രമാണ് നമുക്ക് സാൾട്ട് നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒണിയൻസ് പെട്ടെന്ന് നമുക്ക് ബ്രൗൺ കളർ ആയിട്ട് കിട്ടും, പക്ഷേ ബാക്കി വെജിറ്റബിൾസ് ആവുമ്പോൾ ആ ഒരു പകുതി വേവാകുമ്പോ നമുക്ക് സാൾട്ട് ചേർക്കാം. ചേർക്കാം കാരണം വെജിറ്റബിൾസ് നമ്മളുടെ വാട്ടർ കണ്ടർ ഫുള്ള് പുറത്തേക്ക് എടുത്തു കളയോ അല്ലെ? ഓക്കെ, സോ ഉപ്പ് ഏറ്റവും ലാസ്റ്റിൽ ചേർക്കുക, അത് ശ്രദ്ധിക്കുക. ഇത് എത്ര മിനിറ്റ് നമ്മളിങ്ങനെ സോട്ടേ ചെയ്യണം? അറൗണ്ട് 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ്. ഓക്കെ, ഓൾറെഡി നമുക്ക് ടൊമാറ്റോയും കുക്ക് ആയി തുടങ്ങി. എന്തൊരു കളർഫുൾ ആണ്, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, എന്തൊരു കളർഫുൾ ആണ്. വെജിറ്റബിൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഇതിൽ ഫില്ല് ചെയ്യാം നമുക്ക്, ഇതിന് പകരം വെജിറ്റബിളിന് പകരം ചിക്കൻ യൂസ് ചെയ്യാം. പ്രോൺസ് ഫിഷ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് ഇപ്പം ചിക്കനും പ്രോൺസ് ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ സോൾട്ടും പെപ്പറും ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ വെജിറ്റബിൾസ് അതൊന്ന് ചിക്കനൊക്കെ ആണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. ഫ്രഷ് ചിക്കൻ ആയിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കാം. ഓൾറെഡി നമുക്ക് ഇതിന്റെ ഒരു നെയ്വായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറയ്ക്കാം. നമുക്ക് മസാല മസാല സാർ ഇത് എന്താ മാം? ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ? 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കൊറിയൻ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഓക്കെ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഏതാ മാം? ഏത് മുളക് പൊടി? അതെ, സാധാരണ മുളക് പൊടി. ഓക്കെ, കുട്ടികൾക്ക് ആയതുകൊണ്ട് സ്പൈസി ആവരുത് എന്നുള്ളത് കൊണ്ടാണ്. സ്പൈസി ആവണ്ടെന്ന് പറഞ്ഞതാണ്. നമുക്ക് ലാസ്റ്റ് സോൾട്ട് ആഡ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാറായോ മാം? ഇല്ല, ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാറായല്ലേ? ഇല്ല, ഓഫ് ചെയ്യാറായിട്ടില്ല. സോൾട്ടും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടെ അന്ന് വാഴണ. അതെ അതെ, അവസാനം നമ്മൾ ടൊമാറ്റോ ചേർക്കുകയാണ്. ടൊമാറ്റോ ചേർത്തു, അതെ, ഇപ്പോൾ ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറുവാൻ്റെ ഇലസ് അല്ലേ? അതെ, മല്ലിയില. മല്ലിയില കൂടുതൽ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ മല്ലിയില കുറച്ച് നന്നായിരിക്കും, കുറച്ച് കുറയ്ക്കുന്നതാണ് നന്നായിരിക്കാം. ഭയങ്കര ഒരു കുത്തന ടേസ്റ്റ് അല്ല, കുട്ടികൾക്ക് അത് അത്ര ഇഷ്ടാവില്ല. അങ്ങനെ ഇടണ്ടായിരിക്കും നല്ലത് അല്ലേ? കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. പക്ഷെ അതുകൊണ്ടാണ് ഞാനത് കുറച്ചത്.
മാമിന്റെ കുട്ടികൾക്ക് എങ്ങനെയാണ്, സ്പൈസി ആയിട്ടുള്ളതാണോ ഇഷ്ടം? സ്പൈസി ആണ് കുറച്ചുകൂടെ ഇഷ്ടം. എന്നാൽ ഇത് മുളക് പൊടിക്ക് പകരം നമുക്ക് വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ, ലൈക്ക് കുരുമുളക് പൊടി? അതെ, പച്ചമുളകും കുരുമുളക് പൊടി. പച്ചമുളകാണെങ്കിൽ നമ്മള് ചോപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. സീഡ് വേറെയും അതിന്റെ തൊലി വേറെ ആയിട്ട് പിന്നെ അല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മുളക് പൊടി നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ല, കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം അല്ലേ? അല്ല, ഇതിപ്പോ നമ്മള് മുളക് പൊടി ഇട്ടിട്ടാ ചെയ്തത്. ഓക്കെ, വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഓൾറെഡി പ്രിപ്പയർ ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മള് ഇതിപ്പോ ചപ്പാത്തിയാണ് അല്ലെ? ചപ്പാത്തിയാണ്. ചപ്പാത്തി ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മാം? മുട്ടയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. മുട്ട ഉണ്ട് നമ്മള്. അതെ, ഇതിപ്പം ഓൾറെഡി വെജിറ്റബിളേ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതിന് നമ്മൾ ഇതിന്റെ ബേസ് കൊടുക്കുന്നത് എഗ്ഗാണ്. ഓക്കെ, നന്നായിട്ട് എഗ്ഗ് ഒരേ ഒരു രണ്ട് ചപ്പാത്തിക്കാണെങ്കിൽ നമുക്ക് ഒരേ എഗ്ഗ് എടുത്താൽ. ഒരേ എഗ്ഗ് ഇത് നമ്മൾ ഈ കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത്? അതുപോലല്ല, ഇത് നമുക്ക് കുറച്ചുകൂടെ നേർപ്പിച്ചെടുക്കണം. നേർപ്പിക്കാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അതിപ്പോ യൂസ് ചെയ്യണം. ഞാനിപ്പോ വാട്ടർ ആണ്, ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന വാട്ടർ ആണ്, വാട്ടർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ വീട്ടിൽ മിൽക്ക് ഉണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്താൽ ഒത്തിരി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ ഉപ്പ് ചേർക്കും. ഉപ്പ് അല്പം വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഓക്കെ, വേണമെങ്കിൽ മാത്രം. കുട്ടികൾക്കായതുകൊണ്ട് ഞാനത് ചേർക്കണില്ല. കുറച്ച് വെള്ളം, എത്ര സ്പൂൺ ഒഴിക്കണം നമ്മൾ വെള്ളം? ഒരു ഡ്രോപ്പ് മതി. ഒരു ഡ്രോപ്പ് പോരാ, നമുക്കൊരു ഇതിൻ്റെ ഒരു ഹാഫ്, അതെ, ഒരു മുട്ടയിൽ രണ്ട് സ്പൂൺ. ഇപ്പൊ ഇതിൽ നമ്മള് വെള്ളമാണ് ചേർക്കുന്നത്, പകരം പാല് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി വരായിരിക്കും. ഓക്കെ, കുട്ടികൾക്കാകുമ്പോ നമ്മൾ പാല് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ കുട്ടികൾക്കായത് കാരണം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. അത് വൈറ്റ് പെപ്പർ വേണോ ബ്ലാക്ക് പെപ്പർ വേണോ? വൈറ്റ് പെപ്പർ ആയിരിക്കും കുറച്ചും നന്നായിരിക്കാം. ഇത് ഇത്ര വേണ്ടോ? നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിനി എന്താ ചെയ്യാം മാം? തവയിൽ ആദ്യം തവ ചൂടാക്കി തവ ചൂടായതിനു ശേഷം ഉപ്പ് ഓയിൽ ഒഴിച്ച് ഈ ഓയിലിന് പകരം നമുക്ക് ഗീ ചേർക്കാൻ പറ്റുമോ? ഇതിൽ പൊതുവേ നമ്മൾ ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചാണ്. അല്ലേ? അതെ അതെ അതെ. അല്ല, കുട്ടികൾക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് ഗീ ആക്കാം. ഓക്കെ, ഓയില് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇപ്പൊ ഫ്ലെയിം കൂട്ടാം. തവച്ചൂടായെന്ന് തോന്നുന്നു. ഓക്കെ, സിം ആക്കണം. ഇതിന്റെ ഹാഫ് ഒരു എഗ്ഗ് നമുക്ക് രണ്ടെണ്ണത്തിന് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റീം കൂട്ടി ഇത് വാട്ടർ കണ്ടന്റ് ആയത് തന്നെ. മിൽക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് വാട്ടർ ആയത് കാരണം എണ്ണയുടെ മുകളിൽ അതിങ്ങനെ വെക്കണ പോലെ. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ചപ്പാത്തി വെക്കുകയാണ് ചെയ്യണത്. അതെ അതെ അതെ. അപ്പൊ ആ വാട്ടറിന്റെ ഇതൊന്ന് വെച്ചു വരാം. ഇതിന്റെ മുകളിൽ നമ്മള് ചപ്പാത്തി വെക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഉള്ളിൽ ഫില്ലിംഗ് പോലെയാണ് നമ്മൾ വെജിറ്റബിൾസ് വെക്കണത്. കോട്ടിംഗ് പോലെ നമ്മൾ എഗ്ഗ് വെക്കുന്നു. അപ്പൊ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെജിറ്റബിൾസ് സോട്ടേ ചെയ്ത വെജിറ്റബിൾസ് വെക്കുന്നു.
കാണുമ്പോൾ തന്നെ എന്തോ ഒരു അപ്പീലിംഗ് അല്ലേ. അതെ അതെ, ഓൾറെഡി എഗ്ഗ് കുക്കായിട്ടുണ്ട്. അത് കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്, കുറച്ച് പണിയാണ്. ചപ്പാത്തിയിലാണ് ഈ സംഭവങ്ങൾ ചെയ്തിരിക്കണത് നമുക്ക് തോന്നിയത്. എഗ്ഗിന്റെ ഉള്ളിൽ എന്തോ സ്റ്റഫ് കുട്ടികളാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോ കുട്ടികളാണെങ്കിലും ഇത് ചപ്പാത്തിയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. എഗ്ഗിൽ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഡിഷാന്ന് കരുതോ അവര്. നമ്മൾ ആദ്യമായിട്ട് കാണുക മുട്ട നേർ വെള്ളം ഒഴിച്ച് നേർപ്പിക്കുന്ന പരിപാടി. അതെ, ഒരു കണക്കിന് അത് ബഡ്ജറ്റലൈസ് ചെയ്യുമ്പോഴും ഇന്നത്തെ കാലത്ത് എഗ്ഗിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ബഡ്ജറ്റലൈസ് ചെയ്യുമ്പോൾ കുറേ കൂടെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മിൽക്ക് ആണെങ്കിലും, മിൽക്ക് ഇപ്പം അറിയാലോ മിൽക്കിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്, അപ്പം അതിന് പകരം വാട്ടർ ആണെങ്കിലും എഗ്ഗ് തന്നെ ഫാമിലിക്കും ഇത് കഴിക്കാൻ പറ്റുന്നത്. ലൈക്ക് അവർക്ക് ഒരിക്കലും ഒരു ലൈക്ക് ഒരു ഹൈ ഫൈ ഫാസ്റ്റ് ഫുഡ് സെന്ററിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല. സോ ദേ കൻ ട്രൈ ഔട്ട് ദിസ് അല്ലേ. അതെ, അതും പുറത്തുള്ള ഭക്ഷണം അറിയാലോ അൺഹെൽത്തി ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒക്കെ ചേർത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയുള്ള ഫുഡ് കൊടുക്കണമെന്ന് അവരുടെ ഹെൽത്ത് എങ്ങനെ വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ പാരന്റ്സ് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഡിഷ് ഉണ്ടാക്കി കൊടുക്കുക. കോൺഷ്യസ് ആവണം പ്രത്യേകിച്ചും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം. വിനീഗറും ഉപ്പും എല്ലാം ചേർത്ത് വാഷ് ചെയ്യാം. നമുക്ക് സർവീസ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടാവും. എഗ് ഉണ്ട്, അതെ, വെജിറ്റബിൾസ് ഉണ്ട്, പച്ചക്കുട്ടി ഇല്ലാന്ന് വെച്ചാൽ വെജിറ്റബിൾസിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അത് മുഴുവൻ കുക്ക് ചെയ്തിട്ടില്ല. അതെ, കുക്ക് ചെയ്തിട്ടുണ്ട്. എഗ്ഗിൽ നിന്ന് നമുക്ക് കാൽഷ്യം, കാർബോ ഇതെല്ലാം കിട്ടുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, ചൂട് അല്പം ചൂടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഷേപ്പ്, ആ ഒരു ഫിനിഷിംഗ് കിട്ടാത്തത്. നമുക്ക് ടൈം ഇല്ലാത്തത് കാരണം വീട്ടിലാവുമ്പോ തണുപ്പിച്ചിട്ട് വേണം ചെയ്ത്. ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും, നല്ല ഫിനിഷിംഗ് കിട്ടും. ഇത് കുട്ടികൾക്ക് തന്നെ ഈസി ആയിട്ട്, ഇപ്പൊ പാരന്റ്സ് കുക്ക് ചെയ്ത് വെച്ച് ചപ്പാത്തി ഉണ്ടെങ്കിൽ വെജിറ്റബിൾസും ഫ്രിഡ്ജിൽ കാണും. അപ്പൊ കുട്ടികൾക്ക് തന്നെ അത് എടുത്തിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഇത് ട്രൈ ആവുന്നതാണ്, അത്രയ്ക്ക് സിമ്പിൾ ആണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുക്കിംഗ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുമല്ല, ഇപ്പൊ എന്താ, ന്യൂക്ലിയർ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലിയില് പാരന്റ് അച്ഛനും അമ്മയും ജോലിക്ക് പോകും. അപ്പൊ കുട്ടികൾ എന്തായാലും പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്തിരിക്കണം, കുട്ടികൾ ഇത് പഠിച്ചിരിക്കണം. Wow, really tasty. ഞാൻ അത്രയും നന്നായിട്ട് ചപ്പാത്തി, പഴയ ചപ്പാത്തി നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. റിയലി ടേസ്റ്റി. നമുക്ക് ആ ചപ്പാത്തി പഴയ ചപ്പാത്തി നമുക്ക് തോന്നുകയില്ല. എൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. നമ്മൾ ശരിക്കും ഫാസ്റ്റ് ഫുഡ് ഇതിൽ പോയിട്ട് കഴിച്ച് നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാം ഇത് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക. അതെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ.